അപ്പോൾ തള്ളി മറിച്ചിട്ട് വീഴും തോന്നില്ല, നല്ലൊരു വെട്ടി മുറിച്ചാൽ മാത്രമേ ഈ കാണാത്ത വീഴുള്ളൂ. നമുക്ക് എന്തായാലും വെട്ടി മുറിക്കാം. നാല് കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം, മനസ്സിലായി? നമ്മുടെ രണ്ടാം മൃഗത്തിന്റെ നാല് കാലിന് വേണ്ടിയിട്ടാണ് ഈ നാല് കഷ്ണങ്ങൾ അപ്പൊ നമ്മൾ കാണുന്നത് നാല് തൂണ് നിർത്തിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് കമ്പ് വെട്ടിയെടുത്ത് അവിടെ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതല്ല, അത് കമ്പ്യൂട്ടർ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ കമ്പെടുത്തിട്ട് ഈ തൂണിൽ ഫുള്ള് കെട്ടി ഒന്ന് കവർ ചെയ്ത് എടുക്കാം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഒട്ടിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ആ കാണുന്ന കമ്പെല്ലാം മാറി ഇതിൽ വെച്ച് കെട്ടി എടുത്തിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ.
മലയുടെ മല അപ്പൊ നമ്മളെ കാണുന്ന പോലെ നമ്മുടെ കാണ്ടാമൃഗത്തിന് പുറം മുഴുവനായിട്ട് നമ്മളെ കാണുന്ന ചണച്ചാക്ക് ഉപയോഗിച്ച് ചെളിയിൽ മുക്കി അടിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുറത്ത് കുറച്ച് ബക്കറ്റിൽ വെള്ളം കലക്കിയിട്ട് വെള്ളവും ചെളിയും കൂടി കലക്കിയിട്ട് ഇതിന്റെ പുറത്ത് അടിക്കുമ്പോൾ നമ്മുടെ കാണ്ടാമൃഗം ഏതാണ്ട് പൂർത്തിയായിരിക്കും. അപ്പൊ കാണുന്ന തച്ചി കിടക്കുന്നത് ബക്കറ്റിൽ ചെളി കലക്കുന്നുണ്ട്. ആ ചെളി കലക്കുമ്പോൾ ഇതിന്റെ വെള്ളം അടിക്കാൻ വേണ്ടി പോണേ അടുത്ത ദിവസം ബാക്കി എടുത്തരാം. ഓക്കെ അപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ കാണ്ടാമൃഗത്തിന്റെ പണി ഏകദേശം ഒന്ന് പൂർത്തിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ഫുള്ള് ചെളി ചവിട്ടി അലമ്പാക്കി ഇട്ടിട്ടുണ്ട്. ചിഞ്ചു കാണുന്ന പോലെ കാണ്ടാമൃഗത്തിന്റെ കയ്യിൽ തടവി നിൽക്കുന്നുണ്ട്. ഏഴിമല പൂഞ്ചോല കാണ്ടാമൃഗത്തിന്റെ കയ്യിൽ തടങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ സച്ചി വേണ്ടി നമ്മുടെ കാണ്ടാമൃഗത്തിന് പുല്ല് വിട്ടുണ്ട്. പുല്ല് തിരിച്ചോണ്ടിരിക്കുകയാണ്. കണ്ണിക്കണ്ട അഴുക്ക പൂച്ചടിയും കാച്ചടിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന പോലെ അതിന്റെ വായിക്കകത്ത് കുത്തി നിറയ്ക്കണം. വായിൽ കൂടി കഴിക്കാൻ പറ്റാത്തത് അതിന്റെ മൂക്കിലൊക്കെ കുത്തി നിറയ്ക്കുന്ന സജ്ജി. അപ്പൊ കാണുന്ന പോലെ നമ്മുടെ കാണ്ടാമൃഗത്തിന്റെ ഉണ്ടാക്കി അതുകൊണ്ട് പൂർത്തിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിന് യാഥാർത്ഥ്യത്തിൽ യാതൊരു ബന്ധമില്ല. യഥാർത്ഥ കാണ്ടാമൃഗത്തെ നോക്കിയാൽ നമ്മൾ ചെയ്തെങ്കിലും അതുപോലെ നോക്കിയാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഉടായ്പ പരിപാടി കൊമ്പും കാര്യങ്ങളൊക്കെ അല്ല ചെവിയും കാര്യങ്ങളൊക്കെ പാളയും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തട്ടിക്കൂട്ട് പരിപാടി ചെയ്തൊരു കാണ്ടാമൃഗമാണ്. ആ രീതിയിൽ മാത്രം എന്നെ കണ്ടാൽ മതിയാവും. ഈ കാണുന്ന പോലെ അപ്പൊ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു മാസമായിട്ടുള്ള സംഭവം അതായത് ഒരു ഭീമാകാരത്ത് എന്ന സാധനം നമുക്ക് ക്യാമറയിൽ കൂടി കിട്ടുന്ന മനസ്സിലായി. ചെറുതായി നീളം കൂടിയ പോലെയാണ് ക്യാമറയിൽ കാണുന്നത്. അതെന്താണെന്നുള്ള കാര്യം അറിഞ്ഞത് അതുപോലെ തന്നെ എന്റെ കാല് കണ്ടില്ലേ, കാല് ചെറുതായിട്ടാണ് ക്യാമറയിൽ കൂടി കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ എല്ലാം ഫുള്ള് കറക്റ്റ് ആയ രീതിയിലാണ് കാണുന്നത്. അവിടെ എന്തോ കണ്ടത് കാണിക്കുന്നു. അപ്പൊ നമ്മുടെ എന്താ പരിപാടിയിലും നമ്മുടെ കാണ്ടാമൃഗം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നവരും എനിക്കറിയില്ല. അതിന് നമ്മുടെ വീട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നവരും എനിക്കറിയില്ല. എന്തായാലും ഇവിടേക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട. നമ്മുടെ കാണ്ടാമൃഗം അത്യാവശ്യം വയലന്റ് ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളതിനെ പിടിച്ച് കെട്ടിയിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കയറെടുത്തുണ്ട്, വലിയൊരു വടം എടുത്തുണ്ടെന്നുണ്ട്. അപ്പൊ ഈ വടം എടുത്ത് നമ്മളതിനെ കെട്ടി ഇവിടെ ഒരു കുറ്റി അടിച്ച് കെട്ടിയിട്ട് പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നമുക്കെന്തായാലും ഒരു കുറ്റി അടിച്ചിട്ട് കയറുണ്ട് കെട്ടിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ രണ്ടു കൂടി പിടിച്ചോണ്ടിരിക്കുന്നത് സത്യം. ചുമ്മാ
അപ്പൊ നമ്മുടെ കാണ്ടാമൃഗത്തിന് പുള്ളി പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അവന്റെ ആക്രമണം നാട്ടുകാർക്ക് വലുതായിരുന്നുണ്ട്. അവരെ പൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ എല്ലാവരും ഇടിക്കുന്നതായിരിക്കും. കയറിന് അത്യാവശ്യം വില ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ കിണർ വെച്ചിട്ട് അവിടെ പൊട്ടിക്കുന്ന കയറാണ്. കുറച്ച് വർഷങ്ങൾ മാത്രമേ പാടുള്ളൂ, ഒരു 10-25 വർഷം പഴക്കുള്ള കയറാണ്. നല്ല വിലങ്ങൾ അപ്പൊ അതിൽ പിടിച്ചു മനസ്സിലായി. അപ്പൊ നമ്മുടെ എടുത്തിട്ട് മന്ദിരത്തിൽ പോകണം മനസ്സിലായി.